അടുത്തതായി ലോഗിനിൽ സ്കൂൾ കൂട്ടായ്മയിൽ പിറന്ന മറ്റൊരു കൂട്ടായ്മയാണ് റാൽഡിയ ഈവന്റ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. ഏത് സാധാരണക്കാർക്കും ഇവരെ ആശ്രയിക്കാം എന്നതാണ് ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ വ്യത്യസ്തമാക്കുന്നത്. ഹായ്, ആൻഡ് ജിനു. ഞാൻ റാൽഡി ഇവൻസിലെ ഒരു പാർട്ണറാണ്. ഞങ്ങൾ ഏഴ് പാർട്ട്നേഴ്സിൽ അനുലാൽ, ഞാൻ, പിന്നെ വിഷ്ണു, അനൂപ്, അബി, വിശാഖ്, ജോർജി, ഇത്രയും പേരാണ് ഞങ്ങൾ പാർട്ണർ. ഞങ്ങൾ സ്കൂൾ ടൈം തൊട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതാണ് ബേസിക്കലി ഒരു ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് മെയിൻ റീസൺ തന്നെ. കാര്യം ഞങ്ങൾ പലരും പലയിടത്ത് വർക്ക് ചെയ്യുകയായിരുന്നു, പുറത്തായിട്ടും ഗൾഫിലായിട്ടും വർക്ക് ചെയ്യുന്നു. ഇവിടെയും പല നല്ല കമ്പനികളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒപ്പം ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഈവൻറ്റ് മാനേജ്മെൻ്റ് എന്ന ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഹായ്, ഐ ആം അനുലാൽ. ഞാൻ റാൽഡിയുടെ മാനേജിംഗ് പാർട്ണറാണ്. റാൽഡിയ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഇവൻസ് ആണ് ചെയ്യുന്നത്. ഓൾ ടൈപ്പ് ഓഫ് ഇവൻസ് റാൽഡി ചെയ്യുന്നുണ്ട്, ലൈക്ക് കൺസേർട്സ്, എക്സിബിഷൻസ്, വെഡ്ഡിങ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. മെയിൻലി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെഡ്ഡിങ്ങിലാണ്. ബേസിക്കലി ട്രിവാൻഡ്രത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെയുള്ളൊരു ഇവൻസോ അങ്ങനെയൊന്നും ഇല്ല. പലതരത്തിലുള്ള വെഡ്ഡിങ് പ്ലാനേഴ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൺസെപ്റ്റിലേക്ക് ഉള്ളൊരു കമ്പനീസ് ഒന്നും ട്രിവാൻഡ്രത്ത് ബേസിക്കലി ഇല്ല. അതുകൊണ്ടാണ് ഈ ഇവൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പോയത്. എൻ്റെ പേര് വിശാഖ് വിജയകുമാർ, റാൽഡിയ ഇവൻസിൻ്റെ പാർട്ണർമാരിലെ ഒരാളാണ്. ഞങ്ങൾ ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, അതൊരു യുണീക് കോൺസെപ്റ്റ് അല്ല ഒരിക്കലും, അത് മുമ്പ് പലരും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു നമ്മൾ കുറച്ച് നാൾ ആലോചിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കോമൺ പീപ്പിളിനിടയിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടില്ല. കാര്യം നല്ലൊരു റേഞ്ച് ഓഫ് മണി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ഒരു ധാരണയാണ് പലരും കോമൺ പീപ്പിൾ ഇതിൽ നിന്ന് മാറാൻ കാണും. അപ്പം ഏതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ അവർക്ക് യോജിച്ച രീതിയിൽ ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ടുവരാം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത്. ആക്ച്വലി പല പാക്കേജുകളും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമൺ പീപ്പിളിനാണ്. കാര്യം ഇത് അഫോർഡബിൾ ആയിട്ട് രീതിയിൽ ഹൈലി ഒരു പ്രൊഫഷണൽ രീതിയിലും ഹൈലി ഒരു ഡിസൈൻഡ് രീതിയിലും ഒരു ഇവൻറ്റിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, എങ്ങനെ ആ ഒരു എക്കണോമിക്കൽ ബേസിനകത്ത് കൊണ്ടുവരാം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് ഞങ്ങൾ ഈ ഈവൻറ്റിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ താഴെത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സപ്പോർട്ടും. ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ റാൽഡിയുടെ ഒരു മാനേജിംഗ് പാർട്ണറാണ്. ആക്ച്വലി ഞാനിവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രോഡക്ട്സ് റാൽഡി ഇവൻസ് എന്താണ് സെർവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിലിംഗ് തരാനാണ്. ആക്ച്വലി എല്ലാവരും പറഞ്ഞ പോലെ റാൽഡി ഇവൻസ് ഇപ്പോൾ ബേസിക്കലി വെഡ്ഡിംഗ് ആണ് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല ഞങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഞങ്ങൾ കോർപ്പറേറ്റ് ഇവൻസിലേക്കും അല്ലെങ്കിൽ പബ്ലിക് ഇവൻസിലേക്കും, മോറോവർ പ്രൈവറ്റ് ഇവൻസിലേക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഇവൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ വരുന്ന സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ പബ്ലിക് റിയാലിറ്റി ഷോസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് വെഡ്ഡിങ് ഓറിയൻറ്റഡ് ആണ്. അതിനകത്ത് മെയിൻലി ഞങ്ങളുടെ ഒരു യുണീക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പാക്കേജാണ്. പാക്കേജ് വെഡ്ഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. വി ഹാവ് എ പ്രോഡക്റ്റ്, ഒരു സർവീസ് അല്ലാണ്ട് ഞങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കോമൺ പീപ്പിളിൻ്റെ ഡോർ സ്റ്റെപ്പിൽ എത്തിയവരെ ബെറ്ററായിട്ട് സെർവ് ചെയ്യുക, ക്വാളിറ്റി പ്രോഡക്റ്റിൽ സെർവ് ചെയ്യുക. ഇപ്പോൾ പാക്കേജുകൾ വരുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ്. 209 പാക്കേജ്, 209 റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് പാക്കേജ് ഉണ്ട്. ആക്ച്വലി ഒരു 1000 കൗണ്ട് വരുന്ന ബ്രൈഡിൻ്റെ, പെൺകുട്ടിയുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ, ഹിന്ദു വെഡ്ഡിംഗ് ആണെങ്കിൽ, ഒരു 1000 ക്രൗഡ് വരുന്നതാണെങ്കിൽ 209,000 രൂപയ്ക്ക്
ടോട്ടൽ കല്യാണം അതായത് ഇൻക്ലൂഡിംഗ് ഡെക്കറേഷൻ വീഡിയോ ഫോട്ടോഗ്രാഫി ഫുഡ് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻസും 209 നത് ചെയ്തു കൊടുക്കും ഹായ് ഞാൻ അബി റാൽഡിയിൽ ഡിസൈൻ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈവൻറ്റിനെ സംബന്ധിച്ച് ഓരോ ക്ലയൻസിനും ഓരോ ടേസ്റ്റാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രോഗ്രാംസും ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഓരോരുത്തരെ ബേസ് ചെയ്തിപ്പോൾ കളർ തീം അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഓരോ യുണീക്ക് പ്രോഡക്ട്സ് എല്ലാ ഇതിനും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ വന്ന ഇവൻറ്റ്സ് എല്ലാം ഓരോരോ സ്റ്റൈലിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ടീം തന്നെ ഉണ്ട് ഒരു 20 മെമ്പേഴ്സുള്ളൊരു വർക്കിംഗ് ടീമുണ്ട് അവരുടെ ഡിസൈനിങ് ടീം തന്നെ അവർ തന്നെ ഓരോന്ന് ഹാൻഡിൽ ചെയ്യുന്നു ഓരോ പ്രോഡക്ട്സ് നമ്മുടെ തന്നെ യുണീക്കായിട്ട് നമ്മളുണ്ടാക്കിയാണ് ഓരോ ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യാറ് പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൈസെൽഫ് അനു എംഎസ് ഐ ആം വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ഇൻ റാൽഡി ഇവൻസ് ഞാൻ നമ്മുടെ ഈ റാൽഡി ഇവൻസിൽ കോർപ്പറേറ്റ് ഇവൻസ് ആൻഡ് കൾച്ചറൽ ഇവൻസിൻ്റെ കോർഡിനേറ്ററാണ് കോർപ്പറേറ്റ് ഇവൻസിൻ്റെ പ്ലാനിങ് എക്സിക്യൂഷൻ എല്ലാം എൻ്റെ ത്രൂ ആണ് പോകുന്നത് നമ്മൾ വിവിധതരം കൾച്ചറൽ ഇവൻസും കോർപ്പറേറ്റ് ഇവൻസും ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മെയിൻലി സ്പോർട്സ് ഇവൻസ് ഇൻ കോളേജ് പിന്നെ ടെക്നോ പാർക്കിലെ കോർപ്പറേറ്റ് ഇവൻസ് ഉണ്ട് മീൻസ് ഇനോഗ്രേഷൻ കമ്പനി ആനുവൽ മീറ്റ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതിന് തന്നെ നമ്മളൊരു പ്രോസസ്സിങ് ടീമും അതിന് പ്ലാനിങ് എക്സിക്യൂഷൻ ടീമും സെപ്പറേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇവൻസിൻ്റെ അകത്ത് തന്നെ പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ ഇപ്പോൾ അണ്ടർ പ്രോസസ്സിലിരിക്കുന്നത് പബ്ലിക് ഇവൻസ് ആണ് മെയിൻലി ഇൻ്റർനാഷണൽ ലെവൽസിലുള്ള ഇവൻസ് ഡി ജെ ഇവൻസ് അതുപോലെ സൺബേൺ പോലുള്ള പരിപാടികളുടെ ഒരു പ്രോസസ്സ് പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ഫ്യൂച്ചർ നമ്മൾ അതിലോട്ട് മാറാൻ വേണ്ടിയുള്ള പ്ലാനാണ് വെഡ്ഡിങ് സെക്ഷൻ പാരലി റണ്ണാവും അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലെവലിലോട്ട് മാറാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പ്ലാനിങ് ടീം ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദെൻ വേറെ പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ റാൽഡിയ ഇവൻസ് എന്ന് മാത്രമല്ല നമ്മൾ റാൽഡിയ ഗ്രൂപ്പാണ് മെയിൻലി നമ്മുടെ ഫോക്കസ്